എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 10 വൈകുന്നേരം 5 വരെ HSCAP വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് വരിക, അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുക, അതുപോലെ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നിങ്ങനെയുള്ള പലവിധ സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന്, അതായത് ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 10 വരെയാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 11 വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ HSCAP.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കേണ്ടത്. അതുപോലെ വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ VHSCAP.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നുള്ളത് വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് HSCയുടെ കാര്യം നോക്കാം, അതായത് ഹയർ സെക്കൻഡറിയിൽ ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ളത്. അതായത് ഇതുവരെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ച അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെയായിട്ട് അപേക്ഷ നൽകാനായിട്ട് സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടാനായിട്ട്, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റിനനുസരിച്ച്, അതിലെ വേക്കൻസിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ നൽകാതെ വിദ്യാർത്ഥികൾ ആണെങ്കിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടാണ് പുതിയ ഓപ്ഷൻ നൽകി അപേക്ഷ നൽകേണ്ടത്. അതുപോലെ ഇതുവരെ അതായത് അപേക്ഷ നൽകിയിട്ട് അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റെന്താണ്, ആ ഒരു തെറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി തെറ്റ് തിരുത്തുക. അതുപോലെ തന്നെ പുതിയ ഓപ്ഷൻ നൽകി നിങ്ങളുടെ അപേക്ഷ പുതുക്കണം. അതുപോലെ ഇതുവരെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് നോക്കിക്കൊണ്ട് പുതിയ ഓപ്ഷനുകൾ നൽകിയിട്ട് നിങ്ങളുടെ അപേക്ഷ പുതുക്കണം. അപ്പോൾ അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ അപേക്ഷ പുതുക്കിക്കൊണ്ടാണ് നിങ്ങളുടെ അപേക്ഷ നൽകേണ്ടത്. അതേസമയം നോൺ ജോയിൻ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ, അതായത് അഡ്മിഷൻ വീണ്ടും സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ കാര്യം നോക്കാം, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു VHSC, അതായത് VHSC എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. അതായത് ഇതുവരെ അപേക്ഷ നൽകാതിരുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഇതുവരെ ആയിട്ട് അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷിക്കാം. അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടുണ്ടാകും, പക്ഷേ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ നൽകുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വേക്കൻസി ഇല്ലാത്ത സീറ്റുകളിലേക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ കഴിഞ്ഞ ശേഷം വരുന്ന വേക്കൻസിയിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈയൊരു ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ പുതിയ അപേക്ഷ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ VHSCAP വഴി നൽകുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ പുതിയ ഓപ്ഷനുകളും ആഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും, അതുപോലെ അപേക്ഷയിൽ തെറ്റ് വന്നിട്ട് അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും ചെയ്യേണ്ടത്, അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം പുതിയ ഓപ്ഷനുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും വെക്കാവുന്നതാണ്. അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ HSCAP വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് അപേക്ഷിക്കേണ്ടതെങ്കിൽ വിദ്യാർത്ഥികൾ VHSCAP വഴി ആണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു HSCAP വെബ്സൈറ്റും VHSCAP വെബ്സൈറ്റും വഴിയും അപേക്ഷിക്കാം. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ HSCAP വെബ്സൈറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ VHSCAP വെബ്സൈറ്റ് വഴിയാണ്
നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറി ഈ ഒരു വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുക, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വി എച്ച് എസ് കേപ്പ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുക. ഇനി എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചാനൽ ഉണ്ട്, അപ്പോൾ അത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്റർ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എച്ച് എസ് സിയുടെ അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 10-ാം തീയതി വരെയാണ്. അപ്പോൾ ജൂലൈ 10-ന് ശേഷം നിങ്ങൾക്ക് ഏകദേശം 12-ാം തീയതിയോടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും, അതായത് 11-ന് വൈകുന്നേരത്തോടെ തന്നെ വരും. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ട് ആണ് വരുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ജൂലൈ 11-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ജൂലൈ 13-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ടും വരും. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂലൈ 10-ാം തീയതി വരും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ജൂലൈ 11-ാം തീയതിയുടെ അപേക്ഷ നൽകുന്നതിനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ജൂലൈ 13-ാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വരിക. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഹയർ സെക്കൻഡറി ട്രാൻസ് ഈ ഒരു ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററിക്ക് ശേഷം ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഹയർ സെക്കൻഡറി ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹയർ സെക്കൻഡറി അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എച്ച് എസ് കേപ്പ് വെബ്സൈറ്റ് വഴി വി എച്ച് എസ് കേപ്പ് വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക്, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ വി എച്ച് എസ് കേപ്പ് വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാം. രണ്ടിലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എച്ച് എസ് കേപ്പ് വെബ്സൈറ്റ് വഴിയും വി എച്ച് എസ് കേപ്പ് വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 10-ാം തീയതി വരെ ഹയർ സെക്കൻഡറിയിലേക്കും ജൂലൈ 11-ാം തീയതി വരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടെ ഓപ്ഷൻ എഡിറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഓപ്ഷനുകൾ നൽകണം. ഹയർ സെക്കൻഡറി ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു വാക്കൻസി ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ പറ്റുള്ളൂ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാറ്റഗറിയോ വിവരങ്ങളോ തെറ്റരുത്. നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പ് അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളൊന്നും ഇല്ല അല്ലെങ്കിൽ ഓപ്ഷനൊന്നും നൽകാനില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. കാരണം ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം പിന്നീട് യാതൊരുവിധ കാരണവശാലും നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.